സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏർപ്പെടുത്തിയ പരിഷ്കരണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം നാൽപ്പതാക്കിയിട്ടുണ്ട് നിലവിലുള്ള പല നിബന്ധനകൾ നടപ്പാക്കുന്നതിനും സാവകാശം അനുവദിച്ചു കൊണ്ടുള്ളതാണ് പുതിയ ഇളവുകൾ ഇതു സംബന്ധിച്ചുള്ള സർക്കുലർ ഗതാഗത വകുപ്പ് നാളെ ഇറക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ നാളെ നിലപാട് അറിയിക്കും എന്തായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കരണങ്ങളും ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഒക്കെ ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഇളവുകൾ നടപ്പാക്കാനുള്ള തീരുമാനം ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നാളെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കുക പുതിയ തീരുമാനമനുസരിച്ച് ഒരു ദിവസം നാൽപ്പത് നിലവിലുള്ള അതായത് നിലവിലുള്ള പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം അത് നാൽപ്പതാക്കിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഇളവുണ്ടായിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള നിബന്ധനകളിൽ സാവകാശം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ പരിഷ്കരണങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി നടപ്പാക്കാൻ പോകുന്ന ഇളവുകൾ സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട് സ്റ്റെഫിൻ പല ഇടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നു പലയിടങ്ങളിലും പ്രതിഷേധമൊക്കെ ഉണ്ടായി പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇളവുകളിലേക്ക് ഗതാഗത വകുപ്പ് കടക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇളവുകൾ ഉണ്ടാവുക പക്ഷേ ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വ്യാപകമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കാരണം നമുക്ക് മുൻപൊക്കെ തന്നെ അറിയാം ദിവസേന നടന്നു വന്നിരുന്ന ടെസ്റ്റുകളുടെ എണ്ണം ഒരു എം ബി ഡി നടത്തുന്ന ടെസ്റ്റിൻ്റെ എണ്ണം അറുപതായിരുന്നു അങ്ങനെ ഒരു ദിവസം തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അൻപതിനും ഇടയ്ക്കുള്ള ടെസ്റ്റുകൾ നടന്നു വരികയായിരുന്നു അതോടൊപ്പം തന്നെ ആദ്യമായി എച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഈ റോഡ് ടെസ്റ്റ് നടന്നു വന്നിരുന്നത് അതോടൊപ്പം പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഈ പുതിയ ഇറങ്ങാൻ പോകുന്ന സർക്കുലറിൻ്റെ ഈ കരളിൽ പറയുന്നത് പ്രധാനമായും ഈ പരിശീലനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കൂടുതലും പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ള വാഹനമാണ് ഇത്തരത്തിലുള്ള പല ഇളവുകളാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചോദിച്ചിരുന്നത് അതിൽ നേരിയ തോതിലുള്ള ചില ഇളവുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു ദിവസത്തെ ആദ്യം ഈ സർക്കുലർ അനുസരിച്ച് പറഞ്ഞിരുന്നത് മുപ്പത് ടെസ്റ്റ് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷേ ആദ്യം എണ്ണത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതായത് ഇരുപത്തി അഞ്ച് പേർക്ക് പുതിയ ടെസ്റ്റ് നടത്താനും അതോടൊപ്പം പഴയത് പത്ത് എണ്ണവും വിദേശത്തേക്ക് അടക്കം പോകുന്നവർക്ക് വേണ്ടി അഞ്ച് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിദേശത്ത് പോകുന്നവർ ഒരു ദിവസം അഞ്ച് പേർ ടെസ്റ്റിന് ഹാജരാകുന്നില്ല എങ്കിൽ മറ്റ് അഞ്ച് പേരെ പരിഗണിക്കുന്ന തരത്തിലേക്കാണ് അതോടൊപ്പം തന്നെ മറ്റ് ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് ഈ എച്ചിൻ്റെ ഒരു ടെസ്റ്റ് എടുക്കുന്ന രീതി മാറ്റിക്കൊണ്ട് മറ്റ് ഒരു സിക്സ് രീതിയിലേക്ക് ടെസ്റ്റിൻ്റെ പുതിയ തരത്തിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് മുൻപ് എത്തിയിരുന്നു അതിനും വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർ തുടർന്നാണ് അതും അനിശ്ചിതത്തിലായത് ഏതായാലും മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്ന് വലിയ തോതിൽ ഒരു മാറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നേരത്തെ അറുപതായിരുന്നു നാൽപ്പതാകുന്നു അങ്ങനെ നേരിയ തോതിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും നേരിയ തോതിൽ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ ഇളവുകൾ